ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ഇതാണ് ആ ബോട്ടിൽ. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ടിട്ട് വന്നോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്താ ഈ ഒരു ബോട്ടിലിൽ ഓൾറെഡി ഒരു ബേസ് കോട്ടായിട്ട് വൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ഫിനിഷിംഗ് ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ വലിയ ഫിനിഷിംഗ് വേണ്ടല്ലോ നമുക്കിതിൽ. ഇത് മാറ്റി വയ്ക്കാം. ഇന്ന് നമുക്ക് മെയിനായിട്ടുള്ള കളേഴ്സ് ഇതിലേക്ക് കൊടുക്കണം. ഞാനിവിടെ ബ്ലൂ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഫാബ്രിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനായിട്ട് ആക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റോ സ്പ്രേ പെയിൻറ്റോ പോസ്റ്റർ പെയിൻറ്റോ ഇതിലേതായാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും എടുക്കാം. ഞാനൊരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രഷും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു റെയിൻ തീംഡ് ആയിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പലതും പല ഈ ഒരു ബ്ലൂയുടെ പല പല രീതിയിലുള്ള കളർ ചേഞ്ചസാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനൊരു കുറച്ച് ബ്ലൂ ഈ ക്യാപ്പിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റും എടുക്കുന്നുണ്ട്. ആദ്യത്തിൽ നമുക്ക് ഒരുപാട് വൈറ്റിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്തത്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ളൊരു കളറായിട്ടുണ്ട്. കുറച്ചൊന്ന് ലൈറ്റാക്കി ഞാൻ. അപ്പോൾ നമുക്കിത് ഏറ്റവും അടിയിലത്തെ ലെവലിൽ കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് അങ്ങ് ലൈറ്റാക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് സ്പോഞ്ചും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്പോഞ്ച് കാണണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ എടുത്തിട്ടുള്ളത്. ടിഷ്യൂ എന്നൊരു കുഞ്ഞു പീസ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായി ടിഷ്യൂവിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടോ ഇതുപോലെ. എന്നിട്ട് നമുക്കിതിനെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഏറ്റവും ബോട്ടം സൈഡിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിങ്ങനെ ഇത് ഇവിടെ ഇട്ട് കണ്ടോ ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ചൊരു എനിക്ക് തോന്നുന്നു കുറച്ച് കട്ടിയിലാണ് ഇതിൻ്റെ കളറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടറൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇതിൽ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിന്ന് രണ്ട് മൂന്ന് ഡ്രോപ്സ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആവരുത്, എന്നാൽ ടിഷ്യൂ പേപ്പർ മൊത്തം വെള്ളവും കൂടി ഇങ്ങനെ ഇങ്ങനെ അത് വലിച്ചെടുക്കും. പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. ഒരുപാടങ്ങ് ലിക്വിഡ് ഫോമിലേക്ക് ആക്കണ്ട. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ ടിഷ്യൂ പേപ്പറിൽ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് നോക്കാം, കണ്ടോ ഇപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടില്ലേ. ഇതിലിടയ്ക്കൊക്കെ കുറച്ച് വൈറ്റ് കണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. നമ്മൾ ഞാൻ പറയില്ല റെയിൻ തീംഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സണ്ണി ഡേ തീംഡായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നൈറ്റ് തീം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡേ ടൈമിലൊരു തീം ചെയ്യാം. അങ്ങനെ ഏത് തീമായാലും നമുക്ക് ഇതേ ടൈപ്പിൽ തന്നെ ഈ ഒരു കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ താഴത്ത് ഏകദേശം ഈ ഒരു ഭാഗത്തോളം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ ഏകദേശം ഈ ഒരു പാർട്ടോളം തന്നെ ഈ ഒരു ബ്ലൂ കളറൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു താഴ്ഭാഗത്തോട്ട് ഇതാ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ അടിയിലുള്ള വൈറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാടങ്ങ് വൈറ്റ് ആക്കണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് കുറച്ച് നല്ല ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ബ്ലൂവിലേക്ക് നല്ലപോലെ തന്നെ വൈറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലൂ മാത്രം എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് കുറേ വൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ വൈറ്റ് എടുത്തിട്ട് വൈറ്റ് ഇതുപോലെ കുറച്ചധികം വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് നല്ലതായിട്ടൊരു നല്ല ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ കിട്ടണ വരെ നമുക്കിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലെ അപ്പോൾ ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിറം മതിയാവും നമുക്ക്. അപ്പോൾ ഈ ഒരു ബ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അടിയിൽ ചെയ്ത പോലെ ചെയ്യരുത്.
അവിടെ ആയിട്ട് നമുക്ക് വൈറ്റ് കാണുന്ന വിധത്തിൽ വേണം ഈ ഒരു ബ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു പീസ് ടിഷ്യൂ ആണ് എടുക്കുന്നത്. ഇന്ന് ഞാൻ ദാ ഈ ഒരു ഭാഗത്തേക്ക് ദാ ഇതുപോലെ ചെയ്യണം നമുക്ക്. കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു കളർ തന്നെ ചെയ്യണം. ഇതിലും രണ്ട് ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ കളർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് വൈറ്റും കൂടെ കാണിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാനിത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ അവിടെ അവിടേക്കായിട്ട് ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കും. അത് അവസാനം ജസ്റ്റ് ഫെവിക്കോളും പിന്നെ വാട്ടറും കൂടെ 1:2 റേഷ്യോയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നോളൂ. ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇനി നമുക്കിതിൻ്റെ മേലോട്ടുള്ള ആ ഒരു ഭാഗവും കൂടി ഇവിടെയും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നാല് ഭാഗം ഞാൻ കുറേ വൈറ്റ് ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, അതിന് വേണ്ടി ഞാൻ നേരത്തെ എടുത്ത അതേ അത് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ നമ്മുടെ ആ ബ്രഷ് എടുത്തിട്ട് ഞാൻ എന്താ ഇതിൽ കുറച്ചിപ്പം ബ്ലൂ ഇരിപ്പുണ്ട്. ആ ബ്ലൂ തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ആക്കുന്നുണ്ട്. കണ്ടോ, ഇത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നേ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വൈറ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. വളരെ കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാടല്ല, എന്നാലും ഇതാ ഈ ഒരളവിൽ വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടിയില്ലേ. ഞാൻ ലേശം കൂടെ ബ്ലൂ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു കുറച്ചൊരു ഡാർക്കായിട്ട് കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കളറിന് ദൈ ഇവിടെ ആയിട്ട് നമുക്ക് ഈ മേൾ ഭാഗത്തോട്ട് അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു കളറാണ്. ഇത് ഈ രണ്ടാമത് കൊടുത്തേക്കുന്നില്ലേ അതിനോട് ഏകദേശമൊക്കെ ഒരു സാമ്യമുള്ളൊരു കളറാണിത്. അപ്പോൾ ഇതടിക്കുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡാർക്കായിട്ടുള്ള ബ്ലൂ ഇല്ലേ അത് വേണം നമ്മളിതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ അടിച്ചപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് അപ്ലൈ ചെയ്തു. ഇതിലിതുപോലെ ഡാർക്കായിട്ടുള്ള ബ്ലൂ ഇല്ലേ ആ ബ്ലൂ വേണം അപ്ലൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ കളറും കൂടെ സാമ്യമായിട്ട് പോകും. അപ്പോൾ നല്ല ഒരു ബ്ലൂ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ഈ ഒരു ഇത് തുടങ്ങുന്ന ആ ഒരു പാർട്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വേറിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ മേളിലത്തെ ഭാഗവും ആ ഒരു ബ്ലൂ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടത്തേക്കാളും കുറച്ചുകൂടെ ഡാർക്കാണെന്ന് തോന്നി ബ്ലൂ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കൊടുക്കണം. ഏറ്റവും മേളത്തെന്ന് വെച്ചാൽ നെക്ക് പോർഷനിലാകുമ്പോൾ ഒരു നല്ലപോലെ ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇത്രയും ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് എടുക്കാം. ഇതുവരെ നമ്മൾ ബ്ലാക്ക് ഓപ്പൺ ചെയ്തില്ല. ബ്ലാക്ക് ഒരു കാരണവശാലും ഓവറായിട്ട് ഇടരുത്, എന്നാൽ ഇത് ഭയങ്കര ഡാർക്കായിട്ട് പോയിട്ടുള്ള കളറാവും. അപ്പോൾ എൻ്റെ ബ്രഷിൽ കുറച്ച് ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി. ബ്ലാക്ക് ഇതാ ഇത്രയും ബ്ലാക്ക് മതിയാവും. നമുക്ക് ബ്രഷിൻ്റെ ടിപ്പിൽ കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ പറ്റിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കിട്ടും നമുക്ക്. കണ്ടോ, അപ്പോൾ ഇത്രയും നേരം അടിച്ച ഒരു ബ്ലൂവിനെക്കാട്ടിലും എന്തുകൊണ്ടൊരു ഒരു എന്താ പറയുക പീകോക്ക് ബ്ലൂ ഒക്കെ നമ്മൾ പറയൂലേ ആ ഒരു ടൈപ്പ് ബ്ലൂ ആവും ഇത്. കണ്ടോ, നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണിതിപ്പോൾ. ഈ ബ്ലൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ബ്ലൂ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് നെക്ക് പോർഷൻ അടിക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതായി ഇപ്പോൾ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. നമുക്കിത് ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം. ഇപ്പം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, കയ്യിലൊന്നും പറ്റുന്നില്ല, നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ടിഷ്യൂ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞാണ് നേരത്തെ നിന്ന് പറ്റി പിടിച്ചത്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സംഭവം ആക്കിയെടുക്കാൻ പോവാണ്. ഇനി ഞാൻ ഒരു ഇതിലേക്ക് ഫെവിക്കോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഇതിൽ നമുക്കിപ്പം കുറച്ച് ഫെവിക്കോൾ മതിയാവും, കാരണം ഓവറായിട്ട് നമ്മൾ ഇതിലിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം അത്രയും മതിയാവും, ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ ബ്രഷിൽ നിന്ന് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇത് ഓവറായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി നമ്മുടെ പെയിൻറ്റിനും അത് ശരിയാകത്തില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ വെള്ളമാവാം, ഡ്രോപ്പായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കണം. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അടിച്ചു വിടരുത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റും കൂടെ ചിലപ്പോൾ ഇളകി പോവും. അപ്പോൾ ഇതുപോലെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ താഴ്ന്ന അതിലോട്ട് ഒട്ടിയിരുന്നോളൂ. ഞാൻ എന്താ അത് കംപ്ലീറ്റ് ആയിട്ട് അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു പെൺകുട്ടിയുടെ പടവും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എൻ്റെ ബാക്കല്ല, സോറി, ഫ്രണ്ട് സൈഡിലാണ് ഇത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഭയങ്കര എംറ്റി ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഫസ്റ്റ് ഒരു എന്തെങ്കിലും വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കോട്ട്സ് എഴുതി കൊടുക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ ഗൂഗിളിൽ നിന്ന് ഇതേപോലത്തെ ഒരു റെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബോട്ടിലേക്ക് ട്രേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദാ ഇതേപോലെ ആ പേപ്പറിൻ്റെ ബാക്കിലായിട്ട് പെൻസിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഇതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്കൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ബോട്ടിൻ്റെ ഈ ഒരു പാർട്ട് ദാ ഇതുപോലെ വെക്കാം. എന്നിട്ട് മെല്ലെ നമ്മളിത് ഒരു ബോൾ പെൻ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പേപ്പർ ഇങ്ങനെ വെക്കുക. എന്നിട്ടൊരു ബോൾ പെൻ എടുത്തിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ മേലെ കൂടെ ആയിട്ട് ഒന്ന് വരച്ചെടുക്കണം. ഇതാ ഇതുപോലെ. അപ്പോൾ ഞാനിതൊരു ഇതാ ഇതുപോലെ നല്ല കട്ടിക്ക് ഒന്ന് ഇതാ ഇതുപോലെ വരച്ചെടുക്കാം. ഇത് കംപ്ലീറ്റ് വരയ്ക്കാം. ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ബോൾ പെൻ വെച്ച് ഇതിൻ്റെ മേലെ കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ഇതൊന്ന് പറിച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറുതായിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. കണ്ടുണ്ടല്ലോ, കണ്ടോ. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ഒരു മാർക്കർ പെന്ന് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് എഴുതിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ പെയിൻറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ അതും എഴുതിയിട്ടുണ്ട്, റെയിൻ മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഞാൻ ഈ ഭാഗത്ത് ഞാൻ എന്താ പെൺകുട്ടീനെ വരച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ ആ ഒരു കോട്ടും എഴുതിയിട്ടുണ്ട്. കോട്ട് എഴുതിയപ്പോൾ ഞാൻ കുറച്ച് ക്ലൗഡ്സും അതുപോലെ റെയിനൊക്കെ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി കുറേ വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നെക്ക് പോർഷനും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി മൊത്തത്തിൽ കഴിയും. അപ്പോൾ ഞാൻ ഈ നെക്ക് പോർഷൻ്റെ വലിയ ആഡംബരങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് അവിടെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു നെക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ എടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ഇത് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാനിതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പേപ്പർ ഒട്ടിച്ചു. ഈ ഒരു ഭാഗത്തും പെയിൻറ്റ് പറ്റിയില്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ അതും പേപ്പർ ഒട്ടിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ബോട്ടിൽ ആർട്ടിൻ്റെ ഏറ്റവും അവസാനമായിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദാ ഈ സൈഡിൽ ഇതും വന്നിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ ആ കോട്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.